നടൻ ആസിഫ് അലിയെ പൊതുവേദിയിൽ വെച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് സിനിമ സംഗീത രംഗത്തുള്ള നിരവധി ആളുകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആസിഫ് അലിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ രമേശ് പിഷാരടിയും. എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ആവശ്യത്തിന് അഭിപ്രായങ്ങൾ ഒക്കെ പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രമേശ് പിഷാരടി താനും ആ ഒരു വീഡിയോ കണ്ടിരുന്നുവെന്നും ആസിഫ് അലി രമേശ് നാരായണന് കുറച്ചുകൂടി പരിഗണിക്കാമായിരുന്നുവെന്നും തോന്നിയെന്നും രമേശ് പിഷാരടി പറയുന്നത്. രമേശ് നാരായൺ സാർ അതിൻ്റെ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ ആസിഫ് അലി ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. അതൊക്കെ തന്നെയുള്ളൂ തനിക്ക് പറയുവാൻ. എല്ലാവരും പറഞ്ഞത് തന്നെയാണ് തനിക്ക് പറയാനുള്ളത്. രമേശ് നാരായണൻ സാർ അത് കഴിഞ്ഞ് പറഞ്ഞല്ലോ അദ്ദേഹം അത് ശ്രദ്ധിച്ചിരുന്നില്ല എന്ന്. നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ പരിഗണിക്കാമായിരുന്നുവെന്ന് തോന്നിയെന്നും രമേശ് പിഷാരടി പറയുകയാണ്. ആസിഫിനോട് രമേശ് നാരായണന് ഒന്നുകൂടി പ്രതികരിക്കാമായിരുന്നുവെന്നും നടൻ പറയുന്നുണ്ട്. ഒരു സമ്മാനം കൊടുക്കുന്നതല്ലേ, അപ്പോൾ കുറച്ചുകൂടി അതിനോട് റെസ്പോണ്ട് ചെയ്യാമായിരുന്നുവെന്നാണ് തനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയതെന്നും നടൻ പറയുകയാണ്. തീർച്ചയായും അത് ചെയ്യേണ്ടിയിരുന്നതായിരുന്നുവെന്നും രമേശ് പിഷാരടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. രണ്ട് ദിവസം മുൻപാണ്, അതായത് ഇക്കഴിഞ്ഞ ജൂലൈ 15-നാണ് ഈ വിവാദങ്ങൾക്കൊക്കെ കാരണമാകുന്ന സംഭവങ്ങൾ നടക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായ MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഒരുക്കുന്ന ആന്തോളജി ചിത്രമാണ് മനോരഥങ്ങൾ. MDയുടെ കഴിഞ്ഞ ജന്മദിനത്തിൽ ചിത്രങ്ങളുടെ ട്രെയിലർ ലോഞ്ച് നടന്ന വേദിയിൽ വെച്ചിട്ടാണ് അണിയറ പ്രവർത്തകർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കവേ ഈ വിവാദ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഈ ഒരു ചിത്രം ഓണം റിലീസായി 5 ഓഗസ്റ്റിന് തിയേറ്ററുകളിലെത്തും. MTയുടെ മകൾ അശ്വതിയും മനോരഥങ്ങളിലൂടെ സംവിധായികയായി അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. ആസിഫ് അലി, മധുബാല എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വിൽപ്പനയാണ് അശ്വതി സംവിധാനം ചെയ്യുന്നത്. സ്വർഗം തുറക്കുന്ന സമയം സംവിധാനം ചെയ്തിരിക്കുന്നത് ജയരാജാണ്. ഈ ഒരു ചിത്രത്തിനാണ് രമേശ് നാരായണൻ സംഗീതം പകർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മൊമെന്റോ നൽകുവാൻ ആസിഫ് അലി ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ പക്ഷേ ആസിഫ് അലി മൊമെന്റോ നൽകുന്നത് നോക്കുവാനോ ആസിഫ് അലിക്കൊന്ന് ഹസ്തദാനം നൽകുവാനോ രമേശ് നാരായണൻ തയ്യാറായതുമില്ല. പിന്നീട് സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി രമേശ് നാരായണൻ മൊമെന്റോ ഒന്നുകൂടി കൈപ്പറ്റുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെയാണ് പ്രചരിക്കപ്പെട്ടത്. ഇതോടെ നിരവധി പേർ ആസിഫ് അലിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഈ ഒരു സംഭവത്തിൽ രമേശ് നാരായണനോട് ഫെഫ്ക മ്യൂസിക് യൂണിയൻ വിശദീകരണവും തേടിയിരുന്നു. ഇന്നലെയായിരുന്നു ഫെഫ്കയുടെ ഭാഗമായ മ്യൂസിക് യൂണിയൻ രമേശ് നാരായണനോട് വിശദീകരണം തേടിയത്. മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെയാണ് സംവിധായകൻ ആവർത്തിച്ചതെന്നാണ് സൂചന. ആസിഫ് അലിയെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ രമേശ് നാരായണൻ പ്രതികരിച്ചത്. ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ആസിഫിനെ വിളിച്ച് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നടിമാരായ ഷീലു അബ്രഹാം, അമല പോൾ, നടൻ ധ്യാൻ ശ്രീനിവാസൻ, സംഗീത സംവിധായകൻ ശരത്, ഈ വിവാദ സംഭവം അരങ്ങേറിയ പരിപാടിയുടെ അവതാരകയും നടിയുമായ ജ്യുവൽ മേരി എന്നിവരെ കൂടാതെ സോഷ്യൽ മീഡിയയിൽ കൂടി മലയാള സിനിമാ പ്രേക്ഷകരും ആരാധകരും അടക്കം കുറിപ്പുകളും വീഡിയോകളും ഒക്കെ ആസിഫിനെ പിന്തുണച്ചുകൊണ്ട് പങ്കുവെക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.